മൂന്ന് പതിറ്റാണ്ടായി ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് തൃപ്പൂണിത്തുറ ബൈപ്പാസ് പദ്ധതി. സർവേ നടപടികൾ പൂർത്തിയാക്കിയതിനാൽ ഭൂമി വിൽക്കാനോ വായ്പയെടുക്കാനോ പ്രദേശവാസികൾക്ക് കഴിയുന്നില്ല. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ രൂപരേഖ തയ്യാറാക്കുകയാണെന്നാണ് പദ്ധതി ഏറ്റെടുത്ത ദേശീയപാതാ അതോറിറ്റിയുടെ വിശദീകരണം. 1989 തൃപ്പൂണിത്തുറ ബൈപ്പാസ് പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ സ്ഥലമേറ്റെടുക്കുന്നതിന് ഈ സർവേ കല്ലുകൾ സ്ഥാപിച്ചതല്ലാതെ ഇവിടെ ഒന്നും തന്നെ വന്നില്ല. പരാതികൾ പറഞ്ഞ മടുത്തു. ഒടുവിൽ സർവേക്കല്ലിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. എന്നാൽ ആരും കണ്ണു തുറക്കാൻ തയ്യാറായില്ല. 8 കിലോമീറ്റർ ദൂരം വരുന്ന ബൈപ്പാസ് 3 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും 3 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുമാണ് കടന്നു പോവുക. സർക്കാരുകൾ മാറി മാറി വന്നിട്ടും പദ്ധതി യാഥാർത്ഥ്യമായില്ല. എല്ലാവരും ശരിയാക്കാന്ന് പറയും, അവരുടെ കുറ്റമാണ് നമുക്കറിയില്ല. ഇതിനു വേണ്ടി കേസ് കൊടുത്ത ആളുകളുണ്ട്. ഇത് ഇവിടെയൊക്കെ കേസ് കൊടുത്ത ആൾക്കാരാണ്. ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഉണ്ടായിരുന്നു. 5 സെന്റ് സ്ഥലം വിൽക്കാൻ പറ്റില്ല. അവസാനം കടം മേടിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടത്. തിരുവാങ്കുളം മുതൽ പേട്ട വരെയുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് ബൈപ്പാസ് ആവിഷ്കരിച്ചത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥയും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ഇടപെടലും പദ്ധതിക്ക് തിരിച്ചടിയായി. ഒന്നുകിൽ അത് വരുന്നു പറയുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഏതെങ്കിലും അറിയിച്ചാൽ അതിനനുസരിച്ച് ചെയ്യാമല്ലോ. 1 വർഷം മുൻപ് കേന്ദ്ര സർക്കാർ കൊച്ചി തേനി ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൈപ്പാസ് നിർമ്മാണം ഏറ്റെടുത്തെങ്കിലും നടപടികൾ നീണ്ടുപോകാനാണ് സാധ്യത. രാജേഷ് തകൈക്കൊപ്പം ഷാമിൽ അമീൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.